എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കെ ജി ടി യോഗ്യതയുള്ള പോസ്റ്റുകളായ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികളിലേക്കുള്ള മെയിൻ എക്സാമിന്റെ സിലബസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയങ്ങളുണ്ടാകും, കാരണം ആദ്യം നടത്തിയിരുന്ന ആ ഒരു എക്സാമിന്റെ പാറ്റേൺ അല്ല, ചെറിയൊരു രീതിയിലുള്ള മാറ്റം ഇപ്പോൾ ഇപ്പോഴത്തെ സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇപ്പോൾ കുറച്ചിടെ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തിൻ്റെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ തസ്തികളിലേക്ക് എക്സാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാമിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ്, ഷോർട്ട് ആൻഡ് മലയാളം എന്നുള്ള ആ ഒരു സിലബസ് ആ എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഈ ഒരു മെയിൻ എക്സാമിൻ്റെ സിലബസിൽ ഷോർട്ട് ആൻഡ് ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഒരു സിലബസിൽ ഷോർട്ട് ആൻഡ് ഇല്ല. ആദ്യം എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ സിലബസിൻ്റെ അതേ മോഡലാണ് ഏകദേശം വന്നിട്ടുള്ളത്. ഇതിൽ അഡീഷണലായിട്ട് വന്നിട്ടുള്ളത് 20 മാർക്കിൻ്റെ മലയാളമാണ്. ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് ഡിവിഷൻ നമുക്ക് നോക്കാം. 10 മാർക്ക് ജി കെ ആണ്. ജി കെ കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇതിൻ്റെ കേരള ഫാക്ട്സ്, അതുപോലെ തന്നെ ഇന്ത്യ ഫാക്ട്സ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ കേരള നവോത്ഥാനം, ആ ഒരു സിലബസിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെയുള്ള 40 മാർക്ക്, 50 മാർക്കിൽ 40 മാർക്ക്, 20 മാർക്ക് ഇംഗ്ലീഷിനും അതുപോലെ തന്നെ 20 മാർക്ക് മലയാളത്തിനാണുള്ളത്. ഇംഗ്ലീഷിൽ ചെറിയൊരു സിലബസ് ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, അതായത് പാസേജ് തന്നിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന രീതിക്കുള്ള ആ ഒരു മോഡലാണ് സിലബസിൽ കാണുന്നത്. പിന്നെ ഗ്രാമർ അത്യാവശ്യമുണ്ട്, വൊക്കാബുലറി ഉണ്ട്, പിന്നെ മലയാളമാണ് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെയുള്ള 50 മാർക്കിൽ 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും, പിന്നെ 40 മാർക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ്, എക്സല്, വേർഡ്, പവർ പോയിന്റ് അത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഇതിൽ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സിലബസിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് തുടങ്ങിയ സംഭവങ്ങളിലും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് 20 മാർക്കിൻ്റെ മലയാളമാണ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ സിലബസിൽ ചെറുതായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഏകദേശം നോക്കുകയാണെങ്കിൽ SSCൻ്റെ സ്റ്റെനോഗ്രാഫർ എഴുതിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ഒരു ചെറിയൊരു പാറ്റേൺ, അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ആ ഒരു പാറ്റേണിലാണ് സിലബസ് കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഡിപ്ലോമ ബേസിലുള്ള എല്ലാ എക്സാമുകളിലും മലയാളം സാധാരണ ചോദിക്കാറില്ല. അതുപോലെ തന്നെ മലയാളം എന്നെ സംബന്ധിച്ച് എനിക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല, കാരണം 20 മാർക്കിനാണ് മലയാളം എന്നുള്ള ആ ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് 20 മാർക്കാണ്. മലയാളം നന്നായിട്ട് അറിയുന്നവർക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും നന്നായിട്ട് അറിയുന്നവർക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ്. 20 മാർക്ക് നമുക്ക് ഏകദേശം ഇംഗ്ലീഷിൽ എന്ന് വെച്ചാൽ ഒരേ പാറ്റേൺ, അതായത് ഏകദേശം ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസിൽ മാക്സിമം 15 വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. നല്ലോണം പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും മാക്സിമം മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു എക്സാമിൽ നല്ല മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ജി കെ എന്ന് പറയുന്നത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. പിന്നെയുള്ള 50 മാർക്ക് നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് കമ്പ്യൂട്ടർ പിന്നെ ടൈപ്പ് റൈറ്റിംഗ്. അപ്പോൾ ഇതിൽ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ, അതായത് വേർഡ്, എക്സല് തുടങ്ങിയവയുടെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് ഞാൻ മാക്സിമം ക്ലാസ്സുകളിടാം. ഈ ഒരു എക്സാമിന് മുന്നേ മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേരള റിനൈസൻസ് ലീഡേഴ്സ് എന്നുള്ള ആ ഒരു ക്ലാസ്സുകളാണ്. കേരള നവോത്ഥാനം എന്നുള്ള ആ ഒരു സിലബസിലെ ആ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും കംപ്ലീറ്റ് ആകുമ്പം അതിനനുസരിച്ചിട്ട് ഞാൻ ക്ലാസ്സുകൾ ഇടാം, മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.